നമസ്കാരം. വ്യക്തിപരമായ ചില വാക്കുകളുടെ പേരിൽ മാലദ്വീപുകാരെ നാം അകറ്റി നിർത്തണമോ? എന്തിന്? മോദിക്കെതിരെ നടന്നത് അപലപനീയം തന്നെ. എന്നാൽ അതിൻ്റെ പേരിൽ കേരളത്തിൽ മാലിക്കാർക്കെതിരെ റിപ്പീറ്റ്. മോദിക്കെതിരെ നടന്നത് അപലപനീയം തന്നെ. എന്നാൽ അതിൻ്റെ പേരിൽ കേരളത്തിൽ മാലിക്കാർക്കെതിരെ വാളെടുക്കരുത്, പടപ്പുറപ്പാട് പാടില്ല. കെ സുരേന്ദ്രനും ബി ജെ പിയും ശ്രമിക്കുന്നത് ചലച്ചിത്ര താരങ്ങളെ കൊണ്ട് വിഷയം ആളിക്കത്തിക്കാനോ? കേരളത്തിൽ ചികിത്സയ്ക്ക് എത്തുന്ന മാലദ്വീപുകാരെ ബഹിഷ്കരിക്കുന്നതല്ല കേരളത്തിൻ്റെ സംസ്കാരമെന്ന് മനസ്സിലാക്കണം. ഇടത് ജനാധിപത്യ സർക്കാരിൻ്റെ നിലപാടും അതല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം കാവ്യവാദികളെ. ഇനി വിശദമായി പറയാം. ഇന്ത്യയുടെ ഒരു അതിർത്തി രാജ്യമായ മാലദ്വീപിലെ മന്ത്രിമാരും ഉന്നത നേതാക്കളായ ചിലരും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവും തന്നെയാണ്. അതിൻ്റെ അർത്ഥം മാലദ്വീപ് പൗരന്മാരെ നികൃഷ്ടന്മാരെ കാണാമെന്നോ അവരെ അകറ്റി നിർത്താമെന്നോ ഒന്നുമല്ല. അവർക്കുമുണ്ട് അവരുടേതായ അവകാശങ്ങളും മാന്യതയും ഒക്കെ. മാലദ്വീപിലെ ചില ഉപമന്ത്രിമാർ നരേന്ദ്രമോദിക്കെതിരായി നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ കേരളത്തിൽ അവർക്കെതിരായി കാവ്യപ്പട നടത്തുന്ന നീക്കങ്ങൾ പാടില്ലാത്തതാണ്, അപലപനീയമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കൊച്ചിയിലും 10,000 മാലിനിവാസികളാണ് ചികിത്സയ്ക്കായി എത്തുന്നത്. ഇവിടെ ലഭിക്കുന്ന സ്വീകരണത്തിലും സമീപനത്തിലും ചികിത്സയിലും അവർ സന്തുഷ്ടരായാണ് തിരികെ പോകുന്നതും. സൗജന്യമായിട്ടൊന്നുമല്ല, അവർ തങ്ങളുടെ പണം കേരളത്തിൽ ചിലവഴിച്ച് തന്നെയാണ് ഇവിടെ തങ്ങുന്നത്. അവരെ കൊണ്ട് കേരളത്തിലെ ക്രമസമാധാന സാമൂഹിക രംഗത്ത് ഒരു പ്രയാസങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. എന്നിട്ട് എന്തിനാണ് ചില തീവ്ര സംഘടനക്കാർ കേരളത്തിൽ മാലിക്കാർ വരാൻ പാടില്ല എന്ന സമീപനം എടുക്കുന്നത്? അറിയില്ല. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ അത്തരമൊരു അവസ്ഥ ഉണ്ടാകാനും പാടില്ല. അത് സർക്കാർ അനുവദിക്കുകയുമില്ല എന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ആഴ്ച നരേന്ദ്രമോദി നടത്തിയ ലക്ഷദ്വീപ് സന്ദർശനവും കടൽത്തീരത്ത് ഉലാത്തുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലും മറ്റും വ്യാപകമായി പ്രചരിച്ചു. ഇതുമായി ബന്ധപ്പെട്ടാണ് ചില അപലപനീയമായ പരാമർശങ്ങൾ മാലദ്വീപിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നുമുണ്ടായത്. മന്ത്രിമാരായ മറിയം ഷിവ്ന, മാൽഷ ഷരീഫ്, അബ്ദുള്ള മൗസൂം മാജിദ് എന്നിവരാണ് ഇത്തരം പരാമർശങ്ങൾ വ്യക്തിപരമായി നടത്തിയത്. ഏറ്റവും മോശമായ പരാമർശം നടത്തിയത് യുവജനകാര്യ വകുപ്പ് മന്ത്രി മറിയം ഷിവ്നയായിരുന്നു. മോദിയെ കോമാളി എന്ന് അപഹസിച്ച ഇവർ ഇസ്രയേലിൻ്റെ പാവ മിനിസ്റ്റർ നരേന്ദ്രമോദി ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ഡൈവ് ചെയ്യുന്നു എന്നായിരുന്നു കമൻ്റ് ഇട്ടത്. ഈ പരാമർശങ്ങൾ വിവാദമായപ്പോൾ തന്നെ അത് തങ്ങളുടെ ഔദ്യോഗിക നിലപാടല്ല എന്ന വിശദീകരണം മാലദ്വീപ് ഭരണകൂടത്തിൽ നിന്നുണ്ടായി. മന്ത്രിമാരുടേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സർക്കാർ നിലപാടല്ലെന്നും വ്യക്തമാക്കി മന്ത്രിമാരായ മറിയൻ ഷിവ്ന, മാൽഷ ഷെരീഫ്, അബ്ദുള്ള എന്നിവരെ സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി. എന്നാൽ ഈ സംഭവങ്ങളെയും ബി ജെ പിയും ഒപ്പമുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളാക്കി മാറ്റുന്നതിന് ശ്രമിക്കുകയാണിപ്പോൾ. അതിനുദാഹരണമാണ് കേരളത്തിൻ്റെ പ്രതികരണം എവിടെ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കെ സുരേന്ദ്രൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. നാണംകെട്ട ജാതികൾ, ചൈനയുടെ മാസപടി കിട്ടുന്നുണ്ടോ? ലക്ഷദ്വീപ് വിഷയത്തിൽ പൃഥ്വിരാജും ടൊവിനയും അടക്കമുള്ള സിനിമാ താരങ്ങൾ ഒന്നും മിണ്ടാത്തതെന്താ? ഇതൊക്കെയായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ തത്സമയ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലി മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതികരിക്കാത്ത മലയാള സിനിമയിലെ താരങ്ങൾക്കെതിരെയാണ് സുരേന്ദ്രൻ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഈ വിഷയം താരങ്ങളെ ഉപയോഗിച്ച് മുതലെടുക്കാം എന്ന ശ്രമങ്ങളുടെ തെളിവാണും ഇത്. മാലദ്വീപ് സർക്കാർ ലക്ഷദ്വീപിനും ഇന്ത്യക്കുമെതിരെ നടത്തിയ അധിക്ഷേപങ്ങളിൽ താരങ്ങളും സാംസ്കാരിക നായകന്മാരും മൗനം പാലിക്കുകയെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ലക്ഷദ്വീപിൽ പ്രഫുൽ പട്ടേൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഉറഞ്ഞു തുള്ളിയവരാണ് കേരളത്തിലെ സിനിമാ താരങ്ങളെന്നും ഇവറ്റകൾക്കെല്ലാം ചൈനയുടെ മാസപടി കിട്ടുന്നില്ല എന്ന് ആർക്കറിയാമെന്നും നാണംകെട്ട ജാതികൾ എന്നുമൊക്കെയായിരുന്നു സുരേന്ദ്രൻ പ്രതികരിച്ചത്. ഒരു നാണവുമില്ലാതെയാണ് സുരേന്ദ്രൻ്റെ ഈ പരാമർശം. പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, സണ്ണി വെയ്ൻ, സലിം കുമാർ, ഷെയ്ൻ നിഗം, ബാദുഷ, റിമ കലിംഗൽ, ഗീതു മോഹൻദാസ്, അൻസിബ, ഷഹബാസ് അമൻ, ഷാൻ റഹ്മാൻ, സക്കറിയ, ഐഷ സുൽത്താന, ഷിയാസ്, അനീഷ് മോഹൻ എന്നിവരുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ്റെ ഈ പ്രതികരണം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന 2000-ലേറെ വരുന്ന കൊച്ചു കൊച്ചു ദ്വീപുകളുടെ സമൂഹമാണ് റിപ്പബ്ലിക് ഓഫ് മാൽഡീവ്സ് അഥവാ മാലദ്വീപ് റിപ്പബ്ലിക്. ഇതിനെതിരെ എന്തിന് കേരളത്തിലെ സുരേന്ദ്രൻ ഇങ്ങനെയൊരു പ്രതിഷേധമുയർത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. പ്രധാന തൊഴിൽ മാലിയുടേത് മത്സ്യബന്ധനവും തെങ്ങ് കൃഷിയുമാണ്. അതേസമയം വിനോദസഞ്ചാരികളെ പറദീസ കൂടിയാണ് കേരള തീരത്തിനടുത്തുള്ള ഈ മാലദ്വീപ്. മലയാളികൾ മാത്രമല്ല, നിരവധി ഇന്ത്യക്കാർ പലതവണയായി വിനോദസഞ്ചാരത്തിന് ആ ദ്വീപിലേക്ക് എത്താറുണ്ട്. കൂടാതെ മാലദ്വീപുകാർ ചികിത്സയ്ക്കും ഷോപ്പിങ്ങിനും തിരുവനന്തപുരം ഉൾപ്പെടെ കൊച്ചിയിലുമൊക്കെ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പരസ്പരമുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴുണ്ടായ ചില വാക്തർക്കങ്ങളുടെ പേരിൽ അകൽച്ച ഉണ്ടാകുന്നത് ഗുണകരമല്ല. എങ്കിലും അതൊരു സുവർണ അവസരമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ചിലർ എന്ന സംശയം ഇവിടെ പ്രസക്തം.
ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ തന്നെയാണ് കേരളത്തിൽ നിന്നും മാലദ്വീപിനെതിരെ ഉയർന്നിരിക്കുന്നത്. മാലദ്വീപിലെ ചില മന്ത്രിമാരിൽ നിന്നും നേതാക്കളിൽ നിന്നും ഉണ്ടായ ഈ അപലപനീയമായ സംഭവത്തിൻ്റെ പേരിൽ കടുത്ത നടപടികളും ഔദ്യോഗിക വിശദങ്ങളും ഉണ്ടായിട്ടും ആ ചെറു രാജ്യത്തിനെതിരെ ഉപരോധ സമാനമായ സമീപനങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിനിടയിലാണ് മാലദ്വീപിനെ ബഹിഷ്കരിക്കുക എന്നടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഹാഷ്ടാഗ് അടക്കം പ്രചരിക്കുന്നതും. ഇതിനെതിരെ വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട് എന്ന് തന്നെ കരുതണം. നിലവിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ നടപടികൾ മൂലം ലക്ഷദ്വീപിലെ വിനോദസഞ്ചാരത്തിന് തിരിച്ചടികൾ നേരിടുന്നുണ്ട്. അത് മറികടക്കുന്നതിനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്ന ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. ഇതുവരെ ലക്ഷദ്വീപിനെ തിരിഞ്ഞു നോക്കാത്ത ബി ജെ പിക്കാർ ഇപ്പോൾ ഇതാ ലക്ഷദ്വീപിൽ സർഫിങ്ങിനായി മറ്റും ഇറങ്ങുന്നു. മാത്രമല്ല 300,000 മാത്രമേ ജനസംഖ്യയുള്ളൂ ഇസ്ലാം മതത്തെ ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് മാലെ. ആ രാജ്യത്തെ പൊതുശത്രുവായി പ്രതിഷ്ഠിച്ച് ഇന്ത്യയിൽ ദേശീയ വികാരം ഉറപ്പിക്കാമെന്നുള്ള ചില ദുഷ്ടബുദ്ധിക്കാരുടെ ലക്ഷ്യം അത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അനുമാനിക്കാവുന്നതാണ്. എന്തായാലും എന്തിന് കേരളം അതിന് കുടപിടിച്ചു കൊടുക്കുന്നു? മതേതരത്വത്തിന് പേരുകെട്ട കേരളം എന്തിന് ഇത്തരക്കാർക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നു എന്നാണ് ജനാധിപത്യ വിശ്വാസികളായ നാം ഏവരും ചിന്തിക്കേണ്ടത്.